വേറെ പണിയൊന്നും ഇല്ല നിനക്ക്, വേറെ പണിയൊന്നും ഇല്ലേ നിനക്ക്? വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടാണല്ലോ രാവിലെ ഇങ്ങനെ ഡാൻസും കളിച്ചോണ്ട് നടക്കണം. കൂടുതൽ ആക്കല്ലേ, ഞാൻ ചുമ്മാ ഡാൻസ് കളിച്ച് നടക്കല്ല, നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ ഇരിക്കണത്. പണി എടുക്കുമല്ലോ, പണി കൊടുക്കുള്ളൂ, ബാക്കിയുള്ളോ ഈ ചേട്ടന്മാരെ കളിയാക്കാൻ നിക്കല്ലേ. ചേട്ടാ ചേട്ടൻ ചേട്ടൻ മോശം ഇന്നും കൂടി ഉള്ളൂ കേട്ടോ, കാരണം അച്ഛനെന്നും എത്തും. അച്ഛനെത്തോട്ടെ, ഇടി ചേട്ടൻ എപ്പോഴും ചേട്ടനാണ്, ആ പോസ്റ്റിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, വേറെ ആരും കേറില്ല. അമ്മ ആ തുണി അമ്മ ഞാൻ കഴുകാം. വേണ്ട, ഞാൻ കഴിക്കോളാം. അത് കുഴപ്പമില്ല, ഞാൻ കഴുകിട്ടോളാം. വേണ്ടാന്ന്, ഞാൻ കഴിക്കോളാം. കുഴപ്പമില്ലെന്ന് ചേട്ടാ, ദേ ചേച്ചിയെ കണ്ടു അടിക്കുക. ചുമ്മാ ചേട്ടൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, നമ്മള് കുടുംബത്തിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അയ്യോ, ഒരു തുണിയാക്കാൻ പോണാണ് എത്ര വലിയ മഹാകാര്യം. അത് മഹാകാര്യം തന്നെയാ. ദേ അവൾക്ക് എന്താ അമ്മയുടെ നിന്ന് കാര്യം സാധിക്കാനുണ്ട്? ആണ് ഈ തുണിയാൽക്കൽ നാടകം പോയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിരുന്നത്. പണ്ട് സോപ്പിടാൻ പിടിക്കാണല്ലോ അവള്. ആരാ സോപ്പിടാൻ വന്നേ? ആരുടെ സോപ്പിടാൻ വന്നേ? രാവിലെ തന്നെ യുദ്ധത്തിന് പറയണവരൊക്കെ പറയട്ടെ അമ്മേ, അല്ലെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞല്ലേ കളിയാക്കല ഉറപ്പാ. അതുകൊണ്ട് എനിക്ക് ഇതുവരെ പുത്തിരിയൊന്നുമല്ല. ചേച്ചി ചേച്ചി തുണി എടുക്കാൻ പോണാണ് ഇത്രയും വലിയ കാര്യമായിട്ട് പറയണേ. അത്രയും വലിയ കാര്യം തന്നെയാ അല്ലേ ചേച്ചി? ഓഹോ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റായ. നിങ്ങൾക്ക് രണ്ടൊക്കെ സെറ്റായി, ഞങ്ങൾക്ക് രണ്ടൊക്കെ സെറ്റാവാൻ എന്താ കുഴപ്പം? ചുമ്മാ ഒരു ജോലിയില്ലാതെ രാവിലെ ഇറങ്ങിയേക്ക മനുഷ്യനെ കളിയാക്കാൻ. വാ ചേച്ചി. ഓ കഴിഞ്ഞില്ലേ, ചുമ്മാ നിക്കാനും പറ്റില്ല. ഇടക്കിടക്ക് ചേട്ടനും തമ്മിൽ ഭയങ്കര സ്നേഹം, എന്നിട്ട് വരും അവൻ കെട്ടും മണപ്പൊങ്കരക്ക് ഇങ്ങോട്ട് തന്നെ. ജോലിക്കൊക്കെ പോയിട്ട് വന്നില്ലേ, അപ്പൊ കുറച്ച് സീരിയസ് ഒക്കെ വേണം. ചപ്പറ തലമുടിയുണ്ട്, അവിടെ ഓടിച്ചളായി. ഓ, ഞാൻ ഓടിക്കണേന് പ്രശ്നം, ആ വിഷ്ണു എടുത്ത് ഓടിക്കണേന് കുഴപ്പമില്ല അല്ലേ. ഇടേ, അവ അവന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കാറില്ല, ഓഫീസ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളൂ. പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല, ഓഫീസ് കാര്യത്തിന് ഉപയോഗിക്കാറുള്ളൂ. അതെ. അപ്പൊ തിയേറ്ററിൽ പോണത് പേഴ്സണൽ ആരാണോ ഓഫീസ് ആരാണോ? ഞാൻ മിഞ്ഞാന്ന് സിനിമ കാണാൻ പോയപ്പോഴേ അവന് തിയേറ്ററിൽ സ്കൂട്ടർ പിടിച്ചു വെക്കണ്. അത് ആക്ച്വലി ഈ സിനിമ കാണാൻ വേണ്ടി പോയതാണ്. സത്യം ഇവിടെ ഭയങ്കര ചൂടല്ലേ, ഇപ്പൊ എന്റെ കാര്യമാണ് വിഷയം. ആ വിഷ്ണു പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തതിനെതിരെ ആക്ഷൻ എടുക്കണം. ചപ്രതല അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ചൂട് മാറ്റി അകത്തേക്ക് വേ, ചൂട് മാറ്റി തരാം. സഹായിക്കാൻ നോക്കിയതാ. ഒരു കല്യാണാലോചനയുടെ കാര്യം പറയാനാ. ഏയ് അവനല്ല, ചന്ദ്രന്. ചന്ദ്രനെന്ന്? ചന്ദ്രനാ? പെണ്ണാര്? പെണ്ണ് നിങ്ങളറിയോ?
ചന്ദ്രനങ്ങളോട് പറയുകയും ചെയ്ത് ചന്ദ്രനങ്ങളെ സമ്മതിക്കുകയും ചെയ്ത് നീ ആരുടെ ചോദിച്ചിട്ട് തീരുമാനിക്കണേ കല്യാണം പറഞ്ഞ കുട്ടി കളിയാണോ ഞാൻ അങ്ങനെ കല്യാണ ആലോചന ഇട്ടെന്നും ചോദിച്ചില്ല ചന്ദ്രന്റെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചു അതല്ല ബാലു ചന്ദ്രൻ എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല ചന്ദ്രൻ നമ്മൾ എന്തായാലും പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കനകാണെങ്കിൽ കല്യാണ പ്രായം കഴിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഇവര് രണ്ടു കൂടെ കല്യാണം കഴിക്കണ നല്ല കാര്യമല്ലേ നല്ല കാര്യമല്ല നീ കനകത്തിനടുത്ത് പറഞ്ഞു ഏയ് കനകത്തിനടുത്ത് പറഞ്ഞില്ല ഭാഗ്യം എന്നാ പിന്നെ ഭാഗ്യം ഞാൻ നോക്കിക്കോളാം അയ്യോ അപ്പൊ ചന്ദ്രനോട് ഞാൻ എന്ത് പറയും ചന്ദ്രനോട് ഞാൻ പറഞ്ഞോളാം നീ പറയണ്ട ആലോചന മേലായി ബൾബ് ഊരിക്കൊണ്ട് മകളായത് അയ്യോ അച്ഛ ആരെങ്കിലും അതായത് പാർക്കുട്ടി വല്ലതും വന്ന് എടുത്ത് എറിഞ്ഞാല് അറിയില്ല വടാ കുറിച്ച് തലേ കൊണ്ട് വയ്ക്കാതെ ഇനിയിപ്പോ വേറെ എളുപ്പമാണല്ലോ ഇനി അതിന്റെ അതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ വാടി കല്യാണ ആലോചനയ്ക്കാണ് വാടി ഞാൻ ചന്ദ്രനോട് എന്ത് പറയുമ്പോലോ ഞാൻ പറഞ്ഞോളാം ആ റെഡ് പർത്തായിരുന്നു റെഡ് പർത്തായിരുന്നു അമ്മ അമ്മ ഒരു മണ്ടത്തരം കാണിച്ചമ്മ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞാൽ മതിയായിരുന്നു കാര്യം അയ്യോ ഞാൻ ചന്ദ്രനോട് പറഞ്ഞതാ കുഴപ്പമായത് ഈ പൊട്ടൻ ഞാൻ പറയുന്നതിന് മുമ്പ് പോയി ചന്ദ്രനെ വിളിച്ചു വരുത്തിന് കുഴപ്പമൊന്നുമില്ല ഞാൻ വിളിച്ചു വരുത്തിന്നിരിക്കട്ടെ അമ്മ എന്തിനു ചാടിക്കാരി പറയാൻ പോയത് ആഹാ ഇപ്പൊ കുറ്റം എന്റെ തലയല്ലായാ നീക്ക് കൂടി എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേടാ എന്തൊക്കെയാ നീ ഒക്കെ എന്നോട് പറഞ്ഞേ ചന്ദ്രൻ സ്പാനർ മേടിക്കാൻ ഇവിടെ മൂന്നാല് പ്രാവശ്യം വന്നത് കനകത്തെ കാണാനാണ് ചന്ദ്രന് കനകത്തോട് എന്തോ ഉണ്ട് ഒക്കെ നീയൊക്കെയല്ലേ പറഞ്ഞത് ഞാനാണോ പറഞ്ഞത് അമ്മ ഞങ്ങളെ പിള്ളേരെന്തെങ്കിലും വിവരക്കാരെ വിളിച്ച് പറഞ്ഞു അമ്മ നേരെ എന്ന് ചോദിക്കുകയാണോ വേണ്ടേ അതാടാ എനിക്ക് പറ്റിയ അബദ്ധം നീയൊക്കെ പറഞ്ഞ ഞാനങ്ങ് വിശ്വസിച്ച് ചോദിച്ചു പോയി അമ്മ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു വട്ടമൊന്നും ആലോചിക്കണം എന്നിട്ടേ ചെയ്യാൻ പാടുള്ളൂ ചെയ്തതിന് ശേഷം ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല ഇതെനിക്ക് അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് നിങ്ങളാണ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വിട്ടുപോയി എന്തായാലും കനകേന്റെ അടുത്ത് പറയാതിരുന്നത് നന്നായി ഇല്ലെങ്കിൽ പിന്നെ അവിടെയും കൂടെ ഇപ്പൊ സമാധാനം പറയാൻ ചെല്ലണ്ടോ എന്നേനെ പാവൻ ചന്ദ്രൻ വെറുതെ ഇരുന്ന ചന്ദ്രൻ ഞാൻ വിളിച്ചു വരുത്തിട്ട് ആശുപത്രി പോലെ കല്യാണം മുടങ്ങിയൊന്നുമില്ലല്ലോ ഇട നിന്റെ അച്ഛൻ തീരുമാനിക്കാതെ കല്യാണം നടക്കോ അച്ഛൻ എന്തെങ്കിലും പറയണ്ടേ നല്ലല്ലേ നടക്കുള്ളൂ നമ്മ ചാടിക്കേറി പറഞ്ഞുകൊണ്ടാണെന്ന് അത് മാത്രമല്ല അച്ഛൻ്റെ അടുത്ത് ചോദിക്കാതെ അമ്മ കേറി പറഞ്ഞത് അതിന്റെ ഒരു ദേഷ്യം കൂടി ഉണ്ട് അമ്മ ഒരു കാര്യം ചെയ്യ അച്ഛനൊന്ന് കൂളാവാൻ പറ്റി ആദ്യം അച്ഛൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറ അച്ഛൻ എന്തായാലും സമ്മതിക്കും എനിക്ക് ഉറപ്പാ അമ്മ പിള്ളേരെ വീണ്ടും വീണ്ടും ഓരോ മണ്ടത്തനം വിളിച്ച് പറയാണ് അതും കേട്ടോണ്ട് അമ്മ ഇനി ചെന്ന് ചോദിച്ചാൽ അമ്മ ചമ്മത്തേ ഉള്ളു കേട്ടാ അച്ഛനൊരു തീരുമാനം എടുത്താ അത് എടുത്തതാ പിന്നെ ആകാശം ഒടിഞ്ഞു വീണാലും എന്തായാലും ചന്ദ്രൻ ഞങ്ങളാണെങ്കിലും കനകാന്റി ആണെങ്കിലും അച്ഛനെ ഒരേപോലെ വേണ്ടപ്പെട്ടവരല്ലേ അമ്മ അപ്പൊ അച്ഛന് ആവശ്യമില്ലാതെ എതിര് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അമ്മ ഒന്ന് കൂളായിട്ട് അച്ഛനടുത്ത് ചോദിച്ചു അച്ഛൻ സമ്മതിക്കും ചോദിക്കോ ചോദിച്ചാലേ പറ്റുള്ളൂ ഇതിപ്പോ എന്റെയും കൂടെ ആവശ്യമായി പോയില്ലേ ഈ അടുത്തത് ബാബു എന്താണ് പറയണെന്ന് ദൈവത്തിന് അറിയാം ഏ അച്ഛനൊന്നും പറയാൻ ചാൻസ് സമാധാനത്തോടെ പാട്ടുപാട് നീ പാട്ട് പഠിച്ചത് പറഞ്ഞല്ല കേക്കട അച്ഛൻ കേക്കട്ടെ അടുത്ത അടുത്തേ അയ്യോ ബാലൻസ് ഇല്ലേ ബാലൻസ് ബാലൻസ് ചാച്ചിയാ കാക്കയാ മറ്റേ വേറെ എന്തൊക്കെ പഠിച്ചു പാട്ട് എടി അച്ഛ ഇല്ലായിരുന്നു വേറെ എന്തൊക്കെ പാട്ട് പഠിച്ചു ജോണി 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 ണ്ടാ
കാക്കെ കാക്കെ ചൂരവിതേ. വാറില്ലാത്ത സമയത്തുണ്ടല്ല ഇടക്കിടക്ക് അച്ഛാ അവിടെ പോയിട്ട് അമ്മയുടെ മോളാണേ. അമ്മേന്ന് വിളിക്കൂല മക്കള്. കരാട്ട പഠിച്ചു പോച്ചി. എങ്ങനെയാണ് കരാട്ട പഠിച്ചത്? ഒന്ന് കാണിച്ചു കൊടുത്തേ, കാണിച്ചു കൊടുത്തേ. ആവശ്യം വരും. ബാലില്ലാത്തപ്പോഴേ ആ ജനാർദ്ദൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ആ എന്നെ വിളിച്ചിരുന്നു. ജോസഫ് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ജനാർദ്ദൻ ചേട്ടനെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ രണ്ടു മാസത്തെ വാടകയിലേ കിട്ടുള്ളൂ ഇങ്ങോട്ട്. ഒരു മാസത്തെ അവരെ എടുക്കൂലേ, കഴിഞ്ഞ മാസത്തെ കൊടുത്തിട്ടില്ലല്ലോ. ശരിയാണല്ലേ. അങ്ങനെ ആ കാഞ്ഞ വിത്താട്ടാ. 2000 രൂപ കൂടി കൂടുതൽ കൊടുക്കണമെന്ന് ഇപ്പൊ കൊടുക്കുന്നതിനേക്കാൾ. തമാശ പറയുന്നത് നമ്മുടെ കോമഡി ഷോ അല്ലോ നടക്കണ്ട. അച്ഛൻ ഇപ്പൊ വന്നേ ഉള്ളു, കൊറേ ദിവസം കൂടി അച്ഛൻ വരും. അച്ഛനടുത്ത് തമാശ, ഇത്രയും വലിയ തമാശ ഒന്നും പറയല്ല കേട്ടാ. കുക്കു ഇച്ചിരി കൂടുതലാ, വലിയ ആൾക്കാർ സംസാരിക്കുമ്പോ അതിനിടക്ക് കയറി തമാശ പറയല്. നിങ്ങളോട് ചോദിക്കാതെ ചന്ദ്രന്റെ അടുത്ത് ആ കല്യാണ ആലോചനയുടെ കാര്യം സംസാരിച്ചത് ബോറായി പോയല്ലേ? വളരെ ബോറായി, ഒട്ടും ശരിയല്ല. സോറി. എന്തോന്ന് സോറി? പണ്ട് നീ ഇങ്ങനെ തന്നെ, ഞാൻ ഇട്ടമാല, ഞാൻ പോലും അറിയാതെ നീ നിന്റെ അച്ഛൻ കുട്ടമ്പളക്ക് പണം വയ്ക്കാൻ കൊടുത്തില്ലടി. അതന്നല്ലേ ബാലു, അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ. പ്രായവും പക്വതയൊന്നുമില്ലല്ലോ. ഇന്ന് നല്ല പക്വത ഉണ്ടല്ലോ. ഇന്നും അതുപോലെ തന്നെ പക്വതയൊന്നുമില്ല. പടവല പൊട്ടി. നിങ്ങൾ എന്നെ പടവല പൊട്ടിന്നോ പാറമ്പട പൊട്ടിന്നോ എന്ത് വേണേലും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പൊ ആ ചന്ദ്രന്റെയും കനകത്തിന്റെയും കല്യാണം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലും നമുക്ക് നടത്തി കൊടുക്കാം. നടത്തി കൊടുക്കേ, പറയില്ലേ എത്ര പ്രാവശ്യം നടക്കൂലെന്ന്? പിന്നെ പറഞ്ഞോ, പറഞ്ഞു ഇപ്പൊ ഈ കാര്യം പറഞ്ഞു പറയുന്നത്. ഞാൻ അത് അവൻ്റെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ആയിക്കോളാം. നീളെന്നാ ചന്ദ്രനെ കണ്ടിട്ട് പറയോ, കണ്ടിട്ട് പറയോ. ആ ഞാൻ പറഞ്ഞോളാ. എന്തെന്ന് പറയും? അത് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. നീ എന്തിനാ അറിയണത്? ഞാൻ വിളിച്ച് പറഞ്ഞോളൂ. നീ ഇപ്പോ ഈ കാര്യം ഇടപെടാൻ വരണ്ട. അല്ല, ഞാൻ എസ് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ പോയി നോ പറയണ? ഞാൻ പറഞ്ഞോളാം, നീ വിഷമിക്കണ്ട. ആ കാര്യത്തിൽ നീ വിഷമിക്കാണ്ട. ആവശ്യമില്ലാതെ കാണിച്ചു വെച്ചിട്ട് വലിയ കൊച്ചമ്മയതാണ്. കല്യാണം അല്ലെങ്കിൽ നീ ആദ്യം നിന്റെ മോക്കല്ലേ, അവക്ക് അലോചന പ്രായമായില്ലല്ലോ. അപ്പൊ കെട്ടുപ്രായം നിറഞ്ഞ പോലെ നിറഞ്ഞിരിക്കണല്ലോ ഇവിടെ എന്റെ അനിയെ. അവനെ ആരെങ്കിലും ആലോചിച്ചു കൊടുക്കും. അങ്ങനെ കനകത്തിന് ഏതെങ്കിലും വെള്ളച്ചട്ടത്തിൽ കെട്ടി കൂട്ടി താക്കണം. നിങ്ങളോട് സംസാരിക്കുമ്പോ എന്നെ വേണം തന്നെ വാടി. എന്താ ഇത്ര ബഹുമാനം? ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിച്ചാലേ പറ്റൂ. അല്ല, പണ്ടൊന്നും അതില്ലായിരുന്നു. ചന്ദ്ര, ഓ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞേട്ടാ. അറിഞ്ഞ പക്ഷേ അത് നടക്കൂല. എന്താണ്? അല്ല എന്ത്? ഇവിടെ ഒന്നാമത് രണ്ട് ഭാഷക്കാര്, പിന്നെ രണ്ട് സംസ്കാരം, രണ്ട് രീതികൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ചിന്തകൾ, അതുകൊണ്ട് നടക്കൂല ചന്ദ്ര. അല്ല അണ്ണാ, നമ്മളെല്ലാരും ഇന്ത്യക്കാരല്ലേ അണ്ണാ. ഒന്നുമില്ലെങ്കിലും തമിഴ്നാട് നമ്മളുമായിട്ട് കേരളമായിട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ളല്ലേ. എന്നൊക്കെ പറയാം, പക്ഷെ അത് എന്തോ നടക്കൂല, അത് ശരിയാവൂല. അണ്ണങ്ങൾ കാര്യം എന്താണെന്ന് പറയും. എന്റെ സാമ്പത്തിക സ്ഥിതിയാണ് പ്രശ്നമെങ്കിൽ അണ്ണ അറിയാല്ല, നാട്ടിൽ കിടക്കണ എന്റെ വസ്തുവിന്റെ കാര്യം. എന്താ ചന്ദ്ര, നിനക്ക് തേങ്ങ വെട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, നെൽകൃഷിയുടെ ഒക്കെ ഉണ്ട്, നീ അവളെ പൊന്നൂരെ നോക്കുകയും ചെയ്യും. നിങ്ങൾ കാര്യം പറയും, ഇത് എന്താ നടക്കാത്തതിന്റെ കാരണം എന്താണെന്ന് പറയും. ഇവിടെ മധുര എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തെങ്ങാനും അല്ലടാ, എത്ര കിലോമീറ്റർ എന്ന് പറയടാ. കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റേഴ്സ്. നിനക്ക് ഇവിടേക്ക് പോണത് തന്നെ, അതായത് നിനക്ക് ബന്ധു വിട്ടി പോണം. നീ ഇവിടുന്ന് എവിടുന്ന് പോകും, എവിടുന്ന് കയറും, നീ എവിടെ ഇറങ്ങും, എവിടെ നീ 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 ഇന്ന് രാവിലെ പോണമെന്ന് വെച്ചാ പിറ്റേന്ന് രാവിലെ രാത്രി എത്തുള്ളൂ. അപ്പൊ അവർ ഇങ്ങോട്ട് വരും. അണ്ണാ, സൗത്തിൽ നിന്ന് ട്രെയിൻ ഉണ്ട്, പാസഞ്ചർ ട്രെയിൻ ഉണ്ട്, അന്ന് തിരുത്തിരുത്തിട പോകുള്ളൂ. അത് വിട്ടല്ലേ വേണ്ട അണ്ണാ. അത് കുഴപ്പമില്ലണ്ണ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോളാം. ചന്ദ്ര, നീ ഇപ്പൊ തൽക്കാലം ഓട്ടോ വണ്ടി 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. നിന്റെ വണ്ടി ഇവിടെ വണ്ടി വർഷോപ്പിൽ കിടാ. അത് നീ ഇപ്പൊ നന്നാക്കിയാന്ന് നോക്ക്, നോക്കിട്ട് ഓട്ടോ വണ്ടി 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. നിനക്ക് ഞാൻ നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ചു തരാം. കനകം
അങ്ങേയറ്റ് ശരിയാവില്ല. ചെല്ല് അണ്ണാ. ആ നീല ചേച്ചി അണ്ണാ പറഞ്ഞ ഈ ആലോചനയുടെ കാര്യം, കനകത്തിന്റെ കാര്യം എൻ്റെ അടുത്ത് നീല ചേച്ചിയല്ലേ പറഞ്ഞത്? എടാ അവക്ക് വിവരമൊന്നും ഇല്ലടാ. എടാ അവക്ക് വിവരമുണ്ടെങ്കിൽ അവരെ വേട്ടാവളി അനിയുണ്ടല്ലേ, അവര് പെണ്ണു പിടിച്ച് കണ്ടുപിടിച്ച് കൊടുക്കൂലേ. എവിടെ പിന്നെ നിന്നെ നിന്റെ കരുതില്ല. അവളെ വിടുവായി പറഞ്ഞ് നീ അത് കേട്ടിട്ട് ഇങ്ങനെ ആലോചന ഇറങ്ങുന്നത്. അല്ലാണ്ട് നീല ചേച്ചി പറഞ്ഞപ്പോ ഞാനും വിചാരിച്ച് ഇത് കഴിഞ്ഞ സീസണിൽ നല്ല മാങ്ങായിരുന്നു അണ്ണാ. ഈ നീല ചേച്ചി പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചത് നല്ലൊരു ആലോചന ആയിരിക്കും. എന്ത് വെറുതെ വിചാരിക്കാൻ പോണത്? നിനക്ക് ഞാൻ നല്ലൊരു പെണ്ണെ കിളികളത്തെ പെണ്ണെ ഇവിടുന്ന് കണ്ടുപിടിച്ചില്ല. തൽക്കാലം ഓടാം ഓടാം. നല്ല മധുരമുള്ള വാങ്ങി ഇത് പൊഴി പൊഴിഞ്ഞാൽ പോയി കേട്ടാ. ഈ ക്യാഷ് വളരെ മുമ്പേ ഇറങ്ങി തള്ളിട്ട് ഈ പടം ഇറക്കാം പോവാൻ നോക്ക്. ക്യാഷ് ഇപ്പം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശേ മനസ്സിൽ കളയടെ. ഒരുപാട് അങ്ങ് പ്രതീക്ഷയോ? പ്രതീക്ഷിക്കരുത്, ഒന്ന് പ്രതീക്ഷിക്കരുത്, നമ്മളൊന്ന് കണ്ട് പ്രതീക്ഷിക്കരുത്. അവരെല്ലാവരും കൂടി പറഞ്ഞിളക്കുകയും ചെയ്തു. അവർ പറഞ്ഞിളക്കുകയൊക്കെ ചെയ്യുന്നു, അതൊക്കെ നീ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലടേ. അവിടെ എവിടെയും പൊത്ത് കയറാൻ നോക്കണം. ഒന്നുമില്ല, നീ ചെല്ലേ പോട്ടാ. ആ അണ്ണാനൊക്കെ ചൂപ്പിട്ടേക്കണം. വാങ്ങണ വാങ്ങേണ്ടി മാത്രം കിടക്കില്ല. ഭയപ്പെടാൻ വേണ്ടി മാത്രം ഒരുത്തൻ്റെ ജീവിതം ശരിയാണ്. കനക വെള്ളി ചെമ്പ് കെട്ടിങ്ങ് തരാനെ ആവശ്യമില്ല. ഓരോരുത്തർ പറഞ്ഞു കേട്ടോ. ചന്ദ്ര കാണണം കേട്ടാ. അച്ഛൻ തിരിച്ചെത്തിയാ? കാണാൻ പോയിട്ട് ചന്ദ്രങ്ങള് ഇല്ല. തമിഴ്നാട്ടിലൊക്കെ പോയി അവിടുത്തെ കല്യാണമൊക്കെ കൂടി അടിച്ചു പൊളിച്ച് വരാന്ന് വിചാരിച്ചിരുന്നതാ. ഇതിപ്പോ ഇങ്ങനെയോ ആയി. എന്താണ് ഇത്ര എതിർപ്പ്? അല്ലാട്ട അച്ഛൻ കനകാന്റിനെ സ്വന്തം പെങ്ങളെ കാണുന്ന പോലെയാണല്ലോ കാണണേ. അപ്പൊ പെങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയണത്. അങ്ങനെ അപ്പൊ ചന്ദ്രനങ്ങളെന്താ അച്ഛൻ അനിയനെ പോലെയല്ലേ? അപ്പൊ അനിയന് ഒരു നല്ല ലൈഫ് ആണെന്ന് ആഗ്രഹമില്ലേ അച്ഛന്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുവും ചേട്ടാ. എന്നാലും ചന്ദ്രനും കനകവും തമ്മിൽ നല്ല ചേർച്ചയാ, അതുകൊണ്ടാ ഞാനിത് സമ്മതിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മേ വിധിച്ചതല്ലേ നടക്കൂ. ഇരേ ആ കണ്ട ചന്ദ്രനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തു പറഞ്ഞു? നിങ്ങളെ പോലെ അല്ലല്ല അവനെ കാര്യം പറയാൻ പറ്റില്ല. അപ്പൊ കല്യാണത്തിന് പിന്മാറിയാ? പിന്മാറാതെന്തോ ഉറപ്പിച്ച കല്യാണമോ? അല്ല വാക്കാലെ ഒരു ഇത് കൊടുത്ത് ഉടമ്പടി ഉണ്ടായിരുന്നല്ലോ. ഉടമ്പടിയും കുടമ്പളിയൊന്നുമല്ല, അവനടുത്ത് കാര്യം പറഞ്ഞപ്പോ മനസ്സിലായി. ഞാനത് പറഞ്ഞു, എടാ എന്റെ ഭാര്യയ്ക്ക് പറ്റിയ ഒരു അബദ്ധമാണ്, അത് ഗൗരവല്ലാത്തതിന് പറഞ്ഞു. നീ ക്ഷമിച്ചാൻ പറഞ്ഞു. അവന് കാര്യങ്ങളൊക്കെ എല്ലാം പിടിയിട്ട് അവൻ പിന്മാറാൻ ചെയ്തു. അപ്പൊ ചന്ദ്ര ഞങ്ങള് കനകാന്റിനെ മറന്നാ? മറക്കാതിരിക്കാൻ എന്തോന്ന് ദിവ്യ പറയാമോ? നിങ്ങളെല്ലാവരോടാണെങ്കിൽ കുഴി ചടിച്ചത്. അതിൽ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് അച്ഛാ. ഞാൻ എന്തിനാണ് ഈ കല്യാണത്തിന് സമ്മതിക്കാതെന്ന് അവനെ അറിഞ്ഞേ പറ്റൂ. അതിപ്പോ ചന്ദ്രനങ്ങളെന്ന് മാത്രമല്ല ഞങ്ങൾക്കും അറിയണമെന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതിന്റെ മണ്ടൻ തീരുമാനങ്ങളോ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടോ? നിങ്ങൾ മണ്ടൻ തീരുമാനങ്ങളെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. എന്നാ ഈ തീരുമാനം മണ്ടൻ തീരുമാനമല്ല, നല്ല തീരുമാനമാണ്. നിങ്ങൾക്ക് പിന്നീട് ബോധ്യം, പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അച്ഛനെന്തോ ആവശ്യമാണ്? ആവശ്യമുള്ള കാര്യത്തിന് സംസാരിക്കാൻ അറിയില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ സംസാരിക്കാനും അറിയില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു, എനിക്കിപ്പോ ആവശ്യമില്ലാത്ത ടെൻഷനായില്ലേ. പാവം ചന്ദ്രൻ്റെ അടുത്ത് ഞാൻ ആവശ്യമില്ലാത്ത ആശയം കൊടുത്ത് ചന്ദ്രനെ കാണുമ്പോൾ ഞാൻ മാറി കിടക്കേണ്ടി വരും. അമ്മ മാത്രല്ലേ, ഞങ്ങളും ഇല്ലേ. നിങ്ങളാണ് എല്ലാത്തിനും കുഴപ്പം. ചേച്ചി. ആ ചന്ദ്രേ എന്തടേ? ആ ഞാൻ ചേച്ചിയെ കാണാൻ വന്നത്, നിങ്ങളെ കാണാൻ വന്നേ. എന്നിട്ട് പിണക്കോടെ, പിണക്കം മാറിയില്ലേ? അമ്മക്കാരത്തും പിണക്കൊന്നും ഇല്ലേ? നിന്നെ കാണാൻ വന്നെ, എന്നെ കാണാനല്ലെന്ന്. എന്തേ ചേച്ചി, നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് ജീവിച്ചോണ്ടിരുന്നവനാണ് ഞാൻ. അതിന്റെ ഇടയിൽ ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് എന്നെ കുരുക്കിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഉള്ള മനസ്സമാനവും പോയി. ഞാനല്ലേ എന്താ പിള്ളേരൊക്കെ കൂടി എന്നോട് പറഞ്ഞപ്പോ. ചേച്ചി പിള്ളേരാരെയും വിട്, അവരെനിക്ക് ഇതിനു മുമ്പ് പണി തന്നിട്ടുള്ളേ. അങ്കിളെന്തോന്ന് അങ്കിളെ പറയുന്നേ, അങ്കിളിന് ഒരു കുടുംബമായി കാണുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹം ഞങ്ങൾക്കല്ലേ. അപ്പൊ ഞങ്ങൾ അങ്കിളിന് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്യൂ. ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗുണം വരുന്ന കാര്യങ്ങളാണ്. ചന്ദ്ര, നീ നീരൂരെയും പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കനകവും നീ ആയിട്ടുള്ള കല്യാണം എതിർത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ ഉള്ള ഇഷ്ട കൂടുതലുണ്ടാണ്, അല്ല ഇഷ്ടക്കുറവുണ്ടല്ല. ഇഷ്ടക്കൂടുതലുണ്ട്? അതെങ്ങനെ? ഡേയ്, ഈ കനകത്തിന്റെ അമ്മക്ക് ഒരാങ്ങളെ ഉണ്ട്, സെൽവരാജ്, മധുരമാവട്ടം സെൽവരാജ്. അതായത് കനക അന്റെ അമ്മാവൻ? അമ്മാവ ഇവിടെ, അവിടെ അമ്മയുടെ ആങ്ങളെന്ന് പറഞ്ഞ മുറൈമാമനാണ്, അതായത് മുറച്ചെറുക്കൻ. അപ്പൊ ആ സെൽവരാജ് അവളെ കെട്ടുന്ന മുന്നോടൊക്കെയാണ്. കനകത്തിലാണെങ്കിലോ അവനെ കണ്ണെടുത്ത കണ്ടോളാം. അണ്ണാ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതാണ് പ്രശ്നം. സെൽവരാജിന്റെ ജോലി എന്നറിയാമോ? വല്ല കപ്പളി കച്ചവടമായിരിക്കും. കപ്പളി കച്ചവടം ഇവിടെ അവിടെ ഒന്നാം തരം ഗുണ്ടാണ്. അവളെ കെട്ടണമെന്ന് പറഞ്ഞിട്ട് ആര് തമിഴ്നാട്ടിൽ കാലുകുത്തിയാലും സെൽവരാജൻ അവരെ വെട്ടു. അവനെ വെട്ടാതെ അത് വലുതായി വെട്ടും, വലുതായി വെട്ടിയെടുക്കും.
ഇല്ലാത്ത ചന്ദ്രനെ ചന്ദ്രനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നീ ആട്ടോ ഓട്ടിക്ക, ഒരു കൈയില്ലാതെ എങ്ങനെ ആട്ടോ ഓട്ടിച്ച് വെച്ചോ, അപ്പൊ കാണാൻ വലത്തോട്ട് നമുക്ക് തിരികെ വലത് കൈയില്ല വലത് കാലെടുത്ത് കാണിക്കും ഒന്ന് ആലോചിച്ചോ. ഒരു കൈയില്ലാത്ത ഒരു ബുദ്ധിമുട്ടും ആലോചിച്ചു നോക്ക്, എന്തൊക്കെ കാര്യങ്ങൾ വേണം വലത് കൊണ്ട് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പൊ വലത് കൈ വേണോ അണ്ണ? എനിക്ക് എൻ്റെ വലത് കൈ മതി അണ്ണ. ശരിയണ്ണ. ഈ മൊറൈ മാമൻ ഇല്ലാത്ത വേറെ ഏതെങ്കിലും പെണ്ണെ കിട്ടും. പാടണ Yeah.